പ്രതീക്ഷയുടെ പായക്കപ്പലുകളെല്ലാം തീരമൊഴിഞ്ഞു പോവുകയാണല്ലോ നാഥ. അജ്ഞതയുടെ ഇരുൾ പരക്കുന്ന ഈ സാഗരതീരത്ത് ഒറ്റക്കായി പോകുമോ ഈ ഉമ്മത്ത്? നട്ടുച്ചക്ക് തന്നെ അസ്തമിച്ചു തീർക്കുകയാണോ കൃപചൊരിഞ്ഞ കർമ്മസൂര്യന്മാരെല്ലാം? യാ അല്ലാഹ്, ഒരു നിയോഗം പോലെ ഒരു പ്രസ്ഥാനത്ത് അനാഥമാക്കി ആ നായകൻ യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ ഒറ്റപ്പെട്ടു പോകുന്നത് ഒരു ഉമ്മത്താണ്. ഇലാഹിയായ പ്രസ്ഥാനത്തിൻ്റെ അമരത്ത് ഈ നായകനുള്ളത് ഒരു ധൈര്യമായിരുന്നു. ഇജാബത്തിൻ്റെ കരങ്ങൾ റബ്ബിലേക്ക് ഉയരുമ്പോൾ ആമീൻ പറയാൻ വെമ്പൽ കൊണ്ട ഒരു ദാസനായിരുന്നു ഞാൻ. ഇനിയുണ്ടാവില്ല, ഒരായിരം മുഅല്ലിമീങ്ങൾക്ക് സമാശ്വാസത്തിൻ്റെ കുളിർ തന്നെ ലേകിയ ആ ജ്ഞാനസാഗരം. കരയരുത്, ഒരായിരം മുഅല്ലിമീങ്ങളുടെ കണ്ണീരൊപ്പിയിട്ടാണ് ആ മഹാൻ കടന്നുപോയത്. അള്ളാഹുവേ, ഈ പാപികളെ അനാഥമാക്കല്ല നാഥ. അരുതായ്മകൾ അറുതിയില്ലാതെ ചെയ്യുമ്പോഴും ഈ ഉമ്മത്തിന് കാവൽ ഉലമാക്കളാണ് നാഥ. ഉലമാഇൻ്റെ വിയോഗം കാഹളത്തിൻ്റെ മണിമുഴക്കമാണെന്ന് പരിശുദ്ധ റസൂൽ പറഞ്ഞു തോർക്കുന്നു റബ്ബേ. കാവലേഖനെ റഹ്മാനെ, പ്രിയ നായക, അങ്ങയുടെ പാരത്രികതയെ ഓർത്ത് നമ്മൾക്കാർക്കും ആദിയില്ല. എങ്കിലും ആ കബറിടത്തിലേക്ക് മൂന്ന് പിടി മണ്ണ് വാരിയിടാൻ കഴിയില്ലല്ലോ എന്ന സങ്കടം മാത്രം. അനർഹനാണെങ്കിലും മാശിച്ചു പോയ സ്വർഗീയ പൂന്തോപ്പിലെ രാജകുമാരനായി അങ്ങ് വാഴുമ്പോൾ കണ്ണീരിൻ്റെ മഷിത്തുള്ളികൾ വരികളാൽ തുന്നിച്ചേർത്ത ഈ പാപിയെ മറക്കില്ലെന്ന പ്രതീക്ഷയോടെ അൽ ഫാത്തിഹ.